Good morning, everybody. Good morning. Sound good, boy. Yeah, you know, Monday sound good. Good morning. Good morning. So, what are the things on those under? But you want to suspense. I'm a kind of and I suspense. നമുക്ക് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ കൂടി നമുക്ക് തെളിയിച്ചു, അത് ഓപ്പൺ ആക്കി. വലിയൊരു മൈസ്റ്റോൺ ആയിരിക്കും നമുക്ക് ഇനി ഫ്യൂച്ചറിൽ സോഷ്യൽ മീഡിയയിലും, അതേപോലെ തന്നെ ഇനി എന്താ പറയുക, നമുക്കൊരു ആഡ് ടി വിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അഡ്വർടൈസ്മെന്റ് ടി വി കൊടുക്കണമെന്നുണ്ടെങ്കിലും അതൊരു ബ്രാൻഡിങ് വെച്ചിട്ട് വലിയൊരു എന്താ പറയുക അഡ്വാൻറ്റേജ് ആയിരിക്കും നമുക്ക്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ കമ്പനിയുടെ ചെയർമാനായോട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നോളജ്, ഇപ്പോൾ പല പല കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള 26 ഇയേഴ്സിൻ്റെ നോളജ്, അതൊരു എക്സ്പെക്ടേഷൻ്റെ രീതിയിൽ മീൻസ് സൊസൈറ്റിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർക്ക് പബ്ലിക് അവയർനെസിൻ്റെ കാര്യത്തിൽ ഒത്തിരി ആൾക്കാർക്ക് ഗുണം ചെയ്യുന്നതാണ്, സൊസൈറ്റി ഗുണം ചെയ്യുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് പല പല ഈ മെഡിക്കൽ ഇൻഫോർമേഷൻസ് ഒക്കെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ് ആയിട്ടൊക്കെ പോകുന്നുണ്ട് ടി വിയിൽ. അതൊക്കെ ഒത്തിരി ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്നത് ഈ യൂട്യൂബിലായാലും ഈ സോഷ്യൽ നോർമലി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയാലും. അതേപോലെ ആളുടെ ഒരു ഫിനാൻഷ്യൽ നോളജ് അത് സോഷ്യൽ മീഡിയയിൽ കൂടി ചെറിയ ചെറിയ ക്യാപ്ഷൻ രൂപത്തിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പബ്ലിക്കിന് വളരെയധികം ഉപകാരം ചെയ്യുന്നൊരു കാര്യമാണ്. അത് നമുക്ക് നല്ലൊരു മൈലേജ് ഉണ്ടാക്കും. മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കി. ഇനിയിപ്പോൾ കമ്മിങ് ഡേയ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതും ഈ ഒരു ബ്രാൻഡിങ് മാക്സിമം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി പുഷ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു മൈലേജ് കിട്ടും. സോ അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞു നെക്സ്റ്റ് ഒരു മൈൽസ്റ്റോൺ കൂടി നമുക്കുണ്ട്, അതും കൂടി നമുക്ക് സസ്പെൻസ് പോകട്ടെ, നമുക്ക് ഓപ്പൺ ആക്കും. അപ്പോഴേക്കും അതും നമുക്ക് വലിയ മൈൽസ്റ്റോണാണ്. ഇപ്പോൾ തന്നെ 50 ബ്രാഞ്ച് എത്തി. ഇപ്പോൾ ശരിക്കും നമ്മൾ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ആണ്, ഒരു ബേബിയുടെ സ്റ്റേജ് ആണെങ്കിൽ